എപ്പോഴെങ്കിലും ആപ്പിൾ എന്ന കമ്പനിയുടെ വെബ്സൈറ്റ് കണ്ടിട്ടുണ്ടോ? വളരെ സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്, എങ്കിലും അവരുടെ ആനിമേഷൻസും ട്രാൻസിഷൻസും എല്ലാം കാണാൻ വളരെ ഭംഗിയാണ്. ഈ വെബ്സൈറ്റ് ഇങ്ങനെ ഡിസൈൻ ചെയ്യാൻ ഇവർക്ക് ചുമ്മാ തോന്നിയ ഒരു ഐഡിയ ആണോ? ഒരിക്കലുമല്ല, ഇതിന് പിന്നിൽ കുറേയധികം റിസർച്ചും ഡെവലപ്മെൻറ്റും ഒക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. വേറൊരു ഉദാഹരണം എടുക്കാം. നമ്മളിൽ പലരും ഉപയോഗിക്കുന്നത് ആൻഡ്രോയിഡ് ഫോൺസ് ആയിരിക്കും. ഒരു 5 വർഷം മുമ്പുള്ള ആൻഡ്രോയിഡ് വേർഷൻ ഓർമ്മയുണ്ടോ? ഇതിപ്പോൾ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. അത് ഇപ്പോഴുള്ളത് ശീലിച്ചത് കൊണ്ട് മാത്രമല്ല, പണ്ടത്തെക്കാളും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടാണ് ഇപ്പോൾ ഉള്ള വേർഷൻസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഡിസൈനിങ് എന്തായാലും ഒരു ആപ്ലിക്കേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. എന്നാൽ കാണാൻ ഭംഗിയുണ്ടായാൽ മതിയോ ഒരു സോഫ്റ്റ്വെയറിന്? ഈ വെബ്സൈറ്റിൽ കയറി നോക്കൂ. കാണാൻ വളരെ സിമ്പിളാണ്, ഇൻഫർമേഷൻ എല്ലാം റീഡബിൾ ആണ്. എന്നാൽ ഇത് കാണുമ്പോൾ ഇതൊരു തട്ടിക്കൂട്ട് വെബ്സൈറ്റായി നിങ്ങൾക്ക് തോന്നാം. പക്ഷേ യേൽ യൂണിവേഴ്സിറ്റി എന്ന വളരെ ഫേമസ് ആയ യൂണിവേഴ്സിറ്റിയുടെ ആർട്ട് സ്കൂളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണിത്. വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് ഡിസൈനിനെ പറ്റി കേട്ടിട്ടുള്ളവർ എന്തായാലും UI എന്ന വാക്ക് കേട്ട് കാണും. യൂസർ ഇൻ്റർഫേസ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. പേര് പോലെ തന്നെ യൂസറും ആ ആപ്ലിക്കേഷനും തമ്മിലുള്ള ഇൻ്റർഫേസ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഒരു വെബ്സൈറ്റോ ആപ്പോ ഉപയോഗിക്കുമ്പോൾ കാണുന്നതെല്ലാം UIയുടെ ഭാഗമാണ്. UIയുടെ ഒരു വലിയ എയിം എന്ന് പറയുന്നത് കാണാൻ ഭംഗിയുള്ള ബട്ടൺസ്, നാവിഗേഷൻ ബാർസ്, ടെക്സ്റ്റ് എല്ലാം ഡിസൈൻ ചെയ്യുക എന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ കാണാൻ ഭംഗി മാത്രം പോരാ, ഇത് യൂസേഴ്സിന് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഉറപ്പ് വരുത്തുക കൂടെ വേണം. നല്ല UI ഡിസൈനിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. മിക്ക വെബ്സൈറ്റ്സിനും ഉള്ളതാണ് മുകളിൽ കാണുന്ന ഒരു നാവിഗേഷൻ ബാർ. ഇതിൽ ആ സൈറ്റിലെ എല്ലാ പേജിലേക്കുമുള്ള ലിങ്ക്സ് കൊടുത്താൽ അത് വളരെ ക്ലറ്റേർഡായി തോന്നാം. അതുകൊണ്ട് മിക്ക വെബ്സൈറ്റുകളും ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയ ലിങ്ക്സ് മുകളിൽ കൊടുത്തിട്ട് ബാക്കി കരിയേഴ്സ് പോലെയുള്ള ലിങ്ക്സ് വെബ്സൈറ്റിൻ്റെ അവസാനമുള്ള സൈറ്റ് മാപ്പിൽ കൊടുക്കും. അതുപോലെ കളർ സെലക്ഷൻ, എല്ലാ കമ്പോണൻസിൻ്റെയും സൈസ് തീരുമാനിക്കുക പോലെയുള്ള കാര്യങ്ങൾ UI ഡിസൈനേഴ്സ് ആണ് നോക്കുന്നത്. കമ്പ്യൂട്ടേഴ്സിലും ഫോൺസിലുമുള്ള വെബ്സൈറ്റ്സ് ആൻഡ് ആപ്സ് മാത്രമല്ല, സ്മാർട്ട് വാച്ചസ്, കാർ ഡിസ്പ്ലേസിലുമുള്ള ഡിസൈൻസ് എല്ലാം UI ഡിസൈനേഴ്സിൻ്റെ ജോലിയാണ്. UIയുടെ വളരെ അടുത്ത് കിടക്കുന്ന ഒന്നാണ് UX, യൂസർ എക്സ്പീരിയൻസ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. നമ്മളൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ആപ്പുമായി എങ്ങനെ ഇൻ്ററാക്ട് ചെയ്യുന്നു എന്നതാണ് UX നോക്കുന്നത്. ഇവിടെ ഭംഗിയേക്കാൾ കൂടുതൽ യൂസറിൻ്റെ മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. മാർക്കറ്റിങ്ങിൽ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് യൂസർ എക്സ്പീരിയൻസ് ഡിസൈൻ. ഒരു യൂസർ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പിൽ കയറുമ്പോൾ അവരെ എങ്ങോട്ട് ലീഡ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് UX ഡിസൈനേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ ഏറ്റവും വലുതായി കാണുന്നത് അന്നത്തെ ഓഫേഴ്സും പിന്നെ ആ വെബ്സൈറ്റിൻ്റെ പ്രീമിയം പ്ലാനിനെയും പറ്റിയാണ്. ഒരു വെബ്സൈറ്റിൽ വരുന്ന ആഡ്സ് പ്ലേസ് ചെയ്യുന്നതും UX ഡിസൈനേഴ്സ് ആണ്. UIയും UXഉം തമ്മിലുള്ള ഒരു വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത് യൂസർ എക്സ്പീരിയൻസ് സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സിന് മാത്രമല്ല ഉള്ളത്. ഇപ്പോൾ ഒരു റെഫ്രിജറേറ്റർ ഡിസൈൻ ചെയ്യുമ്പോഴും യൂസർ എക്സ്പീരിയൻസിന് പ്രാധാന്യമുണ്ട്. UI ആണെങ്കിലും UX ആണെങ്കിലും വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള മേഖലകളാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയ സ്കോപ്പ് തന്നെയുണ്ട് UI ഡിസൈനേഴ്സിനും UX ഡിസൈനേഴ്സിനും.